ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ വീഡിയോ വെഡ്ഡിങ് ഫോട്ടോസിലേക്ക് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ ഫേസ് നമുക്ക് എങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഫോട്ടോസ് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തരണേ പോയി കാണാം. ഇത് നമ്മൾ കാർട്ടൂൺ ഫോട്ടോ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ചിലർക്കൊന്നും വെഡ്ഡിങ് ഫോട്ടോസ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വെഡ്ഡിങ് ഫോട്ടോസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താണ്. എഡിറ്റിംഗ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കോളുന്നില്ല, കാരണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലുള്ള ഇതൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക, അപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. എന്നതേം പോലെ നമ്മൾക്ക് വേണ്ട ഒരു ആപ്പ് എന്ന് പറഞ്ഞത് പിൻട്രസ്റ്റ് തന്നെയാണ്. പിൻട്രസ്റ്റിലാണല്ലോ നമ്മൾ എല്ലായിതും തപസ്സിരിക്കുന്നത്, കാരണം പിൻട്രസ്റ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എന്ന് പറയാം. അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാം. അതിന് ഒന്നെങ്കിൽ വെഡ്ഡിങ് ബാക്ക്ഗ്രൗണ്ടെന്നോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ചിലപ്പം നമ്മൾ റിസർച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ കിട്ടിക്കോളുന്നില്ല, അപ്പോൾ മാറ്റി മാറ്റി സെർച്ച് ചെയ്യാം, അപ്പോൾ കിട്ടും. പലർക്കും ഇപ്പോഴും പിൻട്രസ്റ്റ് എന്താണെന്നും പിൻട്രസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും അതേപോലെ അത് എങ്ങനെയാണ് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്നും ഗാലറിക്ക് ഫോട്ടോ സേവ് ചെയ്യുക, വീഡിയോ സേവ് ചെയ്യുക, ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പലരെ വീഡിയോ എടുത്ത് കൊടുക്കിയിട്ടുണ്ടെങ്കിലും അതിന് താഴെ കമൻറ്റിൽ വന്ന് കിടക്കുന്നതും ചിലപ്പോൾ ഇതന്നെ ആയിരിക്കും. മിക്കതും കുട്ടികളും മുതിർന്നവർക്കൊക്കെയാണ്, ഒരു മീഡിയം ആൾക്കാർക്കൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ചിലർക്കൊന്നും ഇപ്പോഴും അതെങ്ങനെയാണ് ഇമെയിലായിട്ട് ലിങ്ക് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവാത്തവരുണ്ട്. അപ്പോൾ വീട്ടിൽ മുതിർന്നവരോട് ചോദിച്ചിട്ട് അത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വേണ്ട ഫോട്ടോസ് എടുക്കുക, കാരണം പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിൽ കിട്ടും. നമ്മൾക്ക് തന്നിട്ടില്ല ഫോട്ടോസ് എങ്ങനെയുള്ളതാണ്, അതിനനുസരിച്ചിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്താൽ മതി. കാരണം ഒരുപാട് ഹെവി വർക്കിലെ ബാക്ക്ഗ്രൗണ്ടൊന്നും എല്ലാവർക്കും ആവശ്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ അവരോട് കസ്റ്റമറോട് ചോദിച്ചിട്ട് അവരെ തീമും ബാക്ക്ഗ്രൗണ്ടൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റിയിലെ ഫേസ് കാണുന്ന ഫോട്ടോസ് തന്നെ അവരുടെ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫേസ് അതിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഞാൻ നമുക്ക് വേണ്ട ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് കളയുണ്ട്. ഇത് വീട്ടിലുണ്ടായിരുന്ന ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ വേറൊരു ഫോട്ടോസും അതിൽ വെച്ച് കൊടുക്കാൻ കാണാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോട്ടോസ് തന്നെ എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ സെറ്റാക്കിയപ്പോൾ വലിയ ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ബോയിൻ്റെ ഫേസും ആ ഒരു ഡ്രസ്സിങ്ങും ഒക്കെ കണ്ടപ്പോൾ എന്തൊക്കെ ഒരു മിസ്റ്റേക്കിലെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗേളിൻ്റെ ബ്രൈഡിൻ്റെ ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ആ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ആഡ് ഫോട്ടോയിൽ പോയിട്ട് നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് അതിൽ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ഫേസ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് മാത്രമായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏത് ഫോട്ടോക്കാണോ നമ്മൾ റൈസ് ചെയ്ത് കളയേണ്ടത്, മായ്ച്ച് കളയേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ലെയേഴ്സിൽ പോയിട്ട് അതൊന്ന് ലോക്കാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ, ഇതിൽ കാണേണ്ട പോലെ അതൊന്ന് മായ്ച്ച് കൊടുക്കുക. മായ്ച്ച് കൊടുക്കുമ്പോൾ അതിലത്തെ ഭാഗങ്ങളും ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മായ്ച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് അത് ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമുക്കതിൽ ഇമേജസ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൽ പോയിട്ട് നമുക്ക് ഹെയർ ഇതൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് ഫോട്ടോസും ക്ലിയർ ഇല്ലാത്ത ഫോട്ടോസ് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. റെമിനി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, അതിലിപ്പോൾ നമ്മൾ ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഒക്കെ അതിൽ പോയിട്ട് നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ എന്താ പറയുക ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. അത് പ്രിൻ്റ് എടുക്കുന്ന ടൈമിലൊന്നും യാതൊരു കുഴപ്പം വരുന്നില്ല. ഞാനിപ്പോൾ അതിൽ പോയിട്ട് മാറ്റിയെടുത്ത കേട്ടോ ഈ ഫോട്ടോ. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിലും ഈ ഫോട്ടോ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇത് നമുക്ക് കാർട്ടൂണിൽ ടൂൺമി ആപ്പിൽ പോയിട്ട് കാർട്ടൂൺ ഇമേജിലേക്കും മാറ്റാൻ പറ്റും. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പഴയ ഫോട്ടോസൊക്കെ അല്ലേ, നമ്മൾ സ്വന്തം പഴയ ഫോട്ടോസ് തന്നെ അത്യാവശ്യം നമുക്ക് ഫേസ് നല്ലതുപോലെ കാണാൻ പറ്റുന്ന ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റെമിനി ആപ്പിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ നല്ല ക്ലിയറിൽ നമുക്ക് കിട്ടും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് പ്രിൻ്റ് എടുത്താലും ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. ഇനി നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പോൾ എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എടുത്തോളം അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കപ്പിൾസിൻ്റെ വെഡ്ഡിങ് ഫോട്ടോസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കൊക്കെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെൻ്റെ ബ്രദറിന് തന്നെയാണ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.